നിമിൽ മൂവീസ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ഭദ്രചിറ്റ സംവിധാനം നിർവഹിച്ചത് നാസർ. ദിവസങ്ങൾ കടന്നുപോയത് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷം ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ പഠിത്തവും കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതോർക്കുമ്പോൾ എനിക്ക് പേടി. ഇതാണ് ചിന്നുവിന്റെ പ്രകൃതം, വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുക. അലക്സിന് അറിയില്ല എന്റെ പ്രയാസം. കണ്ടോ, ചിന്നുവിനെ ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നാണോ കരുതുന്നത്? ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി ചിന്നുവാണ് തീരുമാനമെടുക്കേണ്ടത്. ഒന്നും പേടിക്കാനില്ല, ചിന്നു ധൈര്യമായി നാട്ടിലേക്ക് പോകും. ഞാൻ ചിന്നുവിനോടൊപ്പം എന്നും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, എന്ത് തീരുമാനമെടുത്താലും എന്നെ അറിയിക്കണം. എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ, ഞാൻ കാത്തിരിക്കും. ചിന്നു MBBS പഠനം കഴിഞ്ഞ് ജീവിത സഖിയാവാൻ തയ്യാറായ അലക്സിനോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തി. ഇന്നലെ ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് വിളിച്ചിരുന്നു, അപ്പൊ പറഞ്ഞു പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അച്ഛൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, കുളിക്കുക. എന്നാ കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ നോക്ക്. എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് ധൃതിയില്ല, പതുക്കെ മതി. ആ വന്നോ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. രണ്ടു മാസാവൂന്നല്ലേ പറഞ്ഞ റിസൾട്ട് വരാൻ? പാസ്സാവുന്ന ഉറപ്പല്ലേ? ഹൗസ് അറ്റൻസ് ഒക്കെ ഇവിടെ എങ്ങനെ മതി, അത് ഞാൻ ഏർപ്പാട് ചെയ്തോളാം. അല്ല, ഇനി അതിനും ഇവിടുന്ന് കെട്ടിയെടുത്ത് അങ്ങ് പോകാൻ നോക്കൂല. പരീക്ഷയൊക്കെ എങ്ങനെയായിരുന്നു? വല്ല ക്ലാസ്സോ റാങ്കോ പുല്ല എന്തെങ്കിലും കിട്ടുമോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദ്യോഗം കിട്ടി, ഇനി അതുകൊണ്ട് ജീവിക്കാമെന്നൊന്നും ഓർത്തിട്ടല്ല. ആരെങ്കിലും ചോദിച്ചാൽ പറയാനൊരു ഡിഗ്രി വേണം. ഇപ്പൊ അതൊക്കെയല്ലേ അന്തസ്. ചിന്നുവിന്റെ വീട്ടിൽ അമ്മ സുമംഗല, അച്ഛൻ ശിവൻ നായർ, കാര്യസ്ഥൻ രാമൻ നായർ എന്നിവരാണുള്ളത്. മുത്തച്ഛനും ലക്ഷ്മി അമ്മയും തനിയെ തറവാട്ടിൽ താമസിക്കുന്നു. ഇന്നലെ ആരാ കൂടെ? ആരുമില്ല മുത്തശ്ശ, ഞാൻ തനിച്ചാ. മോൾ ഒരുപാട് ക്ഷീണിച്ചു. അത് മുത്തശ്ശിന് വെറുതെ തോന്നുന്നതാ. മോടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? മുത്തശ്ശന് സുഖല്ലേ? എന്റെ സുഖത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എഴുന്നേക്കാനും നടക്കാനും വയ്യുന്നായ പിന്നെ ചാകുക ഭേദം. ആ മോടെ അമ്മയില്ലേ എവിടെ? സുമംഗല അമ്മ പിന്നെ എവിടെ പോകാനാ? ആരും വരാറും അന്വേഷിക്കാറുമില്ല. എല്ലാരും കൂടി എന്നെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആരും ഇല്ലേ അവിടെ? രാമൻ നായരേ, അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് തന്നെ നേരമില്ല. അതിനിടയ്ക്ക് ഒന്നിനും ഒരർത്ഥവും ഇല്ല. അല്ല, ഇതാരേ മുത്തച്ഛനെ പറഞ്ഞേ ഉള്ളോ ചിന്നമോളുടെ കാര്യം? അപ്പോഴേക്കും ഇതാ വന്നേക്കണം. ഇനി ഒരാഗ്രഹമേ എനിക്കുള്ളൂ, എന്റെ ചിന്നുമോടെ വിവാഹം. അതിന്റെ എന്തോ ചില ആലോചന ഒക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഓ, ഞാൻ അറിഞ്ഞില്ല. ആശാരി പരമേശ്വരന്റെ മകൻ ഹരിദാസ് പുരോഗമന ചിന്താഗതിക്കാരനാണ്. ശിവൻ നായർ കമ്പനി ഉണ്ടാക്കാൻ ചോദിയെ കുടിയിറക്കുന്നതിനെ എതിർക്കുന്നു. എനിക്കറിയില്ലേ മോനെ,
സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ശരിക്കൊന്നും അറിയില്ല. അവനെ കുടിയിലിറങ്ങി കൊടുത്തില്ലേ കൊന്നു കളയെന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ എണിക്ക് എണീച്ച് നിക്കാൻ കൂടി വയ്യ. അമ്മാനെ കഴുകട്ടെ മോനെ, ഇവിടെ ഫാക്ടറി പണി ഒഴിഞ്ഞു കൊടുക്കണം പറയുമ്പോ മുറ പറയുന്നു. നിന്റെ സിലിണ്ടറിനെ അളിക്കളയും. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാനേ അമ്മാനെ? ഒടേക്കാരൻ പറഞ്ഞ ഒഴിഞ്ഞു കൊടുക്കാതെ ഇന്ന് നിന്റെ തന്ത പറയണ്ട. അരുത്, ആ മനുഷ്യനെ കൊണ്ടുപോകരുത്. നീ ആരാ? സാർ, അയാൾ പാവമാണ്. ഇന്നലെ ശിവൻ നായരും അയാളുടെ വാടക ഗുണ്ടകളും കൂടി തല്ലിച്ചതച്ച് അയാളുടെ കുടിലിന് തീവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇനി നിങ്ങളും കൂടി ആ പാവത്തിനെ. അതല്ല ചോദിച്ചത്, താനാരാന്ന്? ഞാൻ ഹരി, ഹരിദാസൻ. ഈ പാവപ്പെട്ട മനുഷ്യരിലൊരാൾ, വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല. അത് ശരി, ഞാൻ ഓർത്ത് കിരീടം വയ്ക്കാൻ പറഞ്ഞ രാജാവാണെന്ന്. പണ്ടുകാലം തൊട്ടേ ഇവരിവിടെ കുടികിടപ്പുകാരാ. അവർക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല, പാവങ്ങളാണവർ. ഞങ്ങൾ ഈ പയാളെ കൊണ്ടുവന്നത് കൈയുടെ തരിപ്പ് തീർക്കാനല്ല, ഇതിന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് പറയൂ. ഹരിദാസും ഭദ്രയും പരസ്പരം ഇഷ്ടപ്പെടുന്നു, വിവാഹിതരാവാൻ ആഗ്രഹിക്കുന്നു. ഓ, ഇതുവരെ തീർന്നില്ലേ? ഇങ്ങനെ കുറെ നോവലുകളുണ്ട്, എഴുതാനും മനസ്സിലാവില്ല, വായിക്കുന്നവർക്കും മനസ്സിലാവില്ല. വലിയ മോഡേൺ ആണെന്നാ വെപ്പ്. ഞാൻ ഇത് വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു രസവും തോന്നുന്നില്ല. നീ വായിക്കണ്ട, ദോഷം പറയരുതല്ലോ. നല്ല ആശയപ്പെടുത്തുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഹരിയങ്കിൾ ഈ ജാതി നോവലുകൾ എന്നെ തെരഞ്ഞെടുത്ത് കൊണ്ട് തെരഞ്ഞെടുത്തേക്ക്. ഓ, കിടന്ന് കൂവി വിളിച്ചോ. ഓ പിന്നെ, അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലെന്നാ വിചാരം. എന്താ പെണ്ണെ? ഞാൻ പറയണോ? എന്റെ ഈശ്വര, ഈ ചിന്നുവിന് എന്താന്നുണ്ടോ? സ്നേഹം ഒരു കിഴുക്ക് വെച്ചെന്നാലുണ്ടല്ലോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. നീ ഉറങ്ങാൻ വരുന്നുണ്ടോ? ഈ ചിറ്റയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. ഹരിയങ്കളുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചേന്. വാ. ഒരു ദിവസം എന്റെ കയ്യിൽ ഹരിയങ്കൾ കൊടുക്കാൻ തന്ന എഴുത്തിൽ ചിറ്റ എഴുതിയിരുന്നില്ലേ, അത് നേരാ. ജാതി മതം ഒന്നും കാര്യമല്ല, സ്നേഹ. ധനാഠ്യനും ഉദ്യോഗസ്ഥനുമായ മധുസൂദനൻ നായരുമായി ഭദ്രയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുന്നു. ഹരിദാസനൊപ്പം ഒളിച്ചോടാൻ പദ്ധതിയിട്ടത് ശിവൻ തടയുന്നു. ഗുണ്ടകളുടെ ആക്രമണത്തെ തുടർന്ന് ഹരി ആസ്പത്രിയിലാവുന്നു. ഭദ്രയും മധുസൂദനനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നു. ഭദ്രയുടെ മനസ്സിൽ നിന്നും ഹരിയുടെ ഓർമ്മകൾ വിട്ടുപോകുന്നില്ല. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ കഴിയും. ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? വല്ല അസുഖമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. അതിന് മാത്രം ഒന്നുമില്ല, തനിച്ചിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാകും. പുറത്തേക്കൊന്ന് ചുറ്റി അടിക്കുമ്പോ വരുന്നേ. വേണ്ട, മധുട്ടം പൊയ്ക്കോളൂ. ഞാൻ തനിച്ചോ? അതിലെന്താ രസം? എന്റെ ആര്യപുത്രിയെ ബൈക്കിന് പുറകിലിരുത്തി ഈ ലോകം ഒന്ന് ചുറ്റണമെന്നായിരുന്നു എന്റെ പ്ലാൻ. തനിക്ക് മൂടില്ലെങ്കി വേണ്ട, നമുക്ക് വല്ല കൊച്ചു വർത്തമാനവും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്താ ഞാൻ എന്നും ഏകാഗിയായിരുന്നു, വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി പറയുന്നതല്ല. ഇപ്പോഴെനിക്ക്
ആളും അർത്ഥമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും താനൊന്നും മിണ്ടില്ല, ഒരു ദുഃഖപുത്രിയെ പോലെ. ഒരുപക്ഷെ താൻ സ്വപ്നം കണ്ടത് എന്നെ പോലെ ഒരാളല്ലായിരിക്കും. ഛേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ദേ ഒന്ന് ചിരിച്ചേ, ആ മുഖപ്രസാദം ഒന്ന് കാണട്ടെ, ചിരിച്ചേ. ഹരിദാസ് ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തുന്ന വിവരം ശിവൻ കാര്യസ്ഥനോട് പറയുന്നു. ഹരി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ഭഗവാനെ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ അതേപോലെ അത് പറഞ്ഞ. ഇഷ്ടായി, അച്ഛൻ അവർക്ക് വാക്കും കൊടുത്തു. ഗുരുവായൂർ വെച്ചാ വിവാഹം. ഇനി എന്നെ കൂടി ബലി കൊടുത്താലും നിങ്ങൾക്ക് സമാധാനാവും? നീ എന്ത് ഭാവിച്ച? അഹമ്മതി ഒന്നും കാണിക്കാതെ പറയുന്നത് കേൾക്കുക നല്ലത്. അച്ഛന്റെ സ്വഭാവം നിനക്കറിയോ? ഉവ്വ്, അതൊരു പക്ഷെ അമ്മയെക്കാൾ കൂടുതൽ അറിയാവുന്നത് എനിക്കായിരിക്കും. നിഷേധി, നീ എന്താ പറഞ്ഞത്? അച്ഛൻ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടതിന്റെ ഫലം ഞാൻ കണ്ടു. ചിറ്റ എങ്ങനെയാ മരിച്ചേ? അമ്മയെ കൊടുത്തില്ല അമ്മയുടെ പങ്ക്. ചിന്നുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അലക്സ് ശിവൻ നായരുടെ വീട്ടിലെത്തുന്നു. ചിന്നു മരിച്ചതിനും ഹരിയെ മർദ്ദിച്ചതിനും കാരണം അച്ഛനാണെന്ന് തുറന്നടിക്കുന്നു. കണ്ട തെണ്ടിക്കും ആഭാസനും കയറി നിറങ്ങാനുള്ളതല്ല എന്റെ വീട്. ദേ ഇത് കേട്ട് ഞാൻ വെള്ളാനൊന്നും പോണില്ല. ഒരാൾ അയാളായിട്ട് മനസ്സിലാക്കുന്നതാ ബുദ്ധി. ഞാൻ തെണ്ടി ആഭാസനൊന്നും അല്ല, അന്വേഷിച്ച് നോക്ക്. ഐ ആം ഫ്രം ആൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, ഡു യു നോ ദാറ്റ്? ഞാനും ചിന്നും തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഇത്ര അസംബന്ധം? ചിന്നുവിന്റെ അച്ഛൻ കാര്യങ്ങൾ കുറെ കൂടി അന്തസ്സായി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഞങ്ങളെ വേർപെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ദുർവാശിയും മിഥ്യാഭിമാനവും കൊണ്ട് സ്വന്തം മകളുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ചിലപ്പോൾ ക്ഷണിക്കാത്തടത്ത് മനുഷ്യന് ചെല്ലേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാദുരന്തത്തിന്റെ ചിത ഇനിയും കെട്ടിട്ടില്ല എന്റെ ഹൃദയത്തിലെങ്കിലും. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ജാതിയും മതവും ധനസ്ഥിതിയും നോക്കി മനുഷ്യന് വില പറയരുത്. നിന്റെ ഉപദേശത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വാവിനോട് അതിന്റെ മുനയിൽ കയറി എന്ന് വേദാന്തം പറയരുത്. അത് കൊള്ളാം, പക്ഷെ ഒരു കാര്യം, തുരുമ്പിച്ച വാളുകൊണ്ട് പടക്കിറങ്ങുമ്പോ നിങ്ങൾ യോദ്ധാവല്ല കോമാളിയാണ്. ഒറ്റ കാരണം കൊണ്ട് അച്ഛൻ അരിയങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. അച്ഛൻ അവരുടെ സ്നേഹബന്ധം തകർത്തു. സ്വന്തം ലാഭനഷ്ടങ്ങളല്ലാതെ അച്ഛൻ മനുഷ്യബന്ധങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ? അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ചിറ്റയാ. എന്റെ അച്ഛൻ കാരണം എനിക്ക് ആ സ്നേഹവും നഷ്ടപ്പെട്ടു. ഹരിദാസ് ശിവൻ നായരുടെ വീട്ടിലെത്തി ചിന്നുവിനെ പിടിച്ച് അലക്സിനെ ഏൽപ്പിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. ഞാനിപ്പോ ഇവരെ ഇവിടെ നിറക്കിക്കൊണ്ടു പോകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലത്തിന്റെ സൂചികളെ പിറകോട്ട് തിരിക്കരുത്.